താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ പല ഭവന പദ്ധതികളും ആവിഷ്കരിക്കാറുണ്ട് അവയിലൊന്നാണ് ഇമ്പിച്ചിബാവ ഭവന നിർമ്മാണ പദ്ധതി നിലവിൽ നാല് ലക്ഷം രൂപയാണ് ഈ ഭവന നിർമ്മാണ പദ്ധതിക്കായി സർക്കാർ അനുവദിക്കുന്നത് മതന്യൂനപക്ഷത്തിൽപ്പെട്ട വിധവകൾ ബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീകൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവരാണ് ഈ ഭവന നിർമ്മാണ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് അർഹർ അപേക്ഷകയുടെ പേരിൽ സ്വന്തമായി രണ്ട് സെൻറ്റ് വസ്തുവെങ്കിലും കുറഞ്ഞത് ഉണ്ടായിരിക്കണം എന്നാൽ പരമാവധി ഇരുപത്തഞ്ച് സെൻറ്റിന് വസ്തുവിന് മുകളിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല സർക്കാരിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ ഭവന നിർമ്മാണത്തിന് ആനുകൂല്യം ലഭിച്ചവരായിരിക്കരുത് കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം ആയിരിക്കണം അപേക്ഷക ഈ ഭവന പദ്ധതിക്കായി അപേക്ഷിക്കുന്നവർ വിധവകളോ കൂടുതൽ വിഭാഗത്തിൽപ്പെടുന്നവരോ അല്ലെങ്കിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ സ്ത്രീകളോ ആയിരിക്കണം പക്ഷ മതവിഭാഗക്കാർ അഥവാ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർക്കാണ് ഈ ഭവന പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നത് ഈ ആനുകൂല്യത്തിൻ്റെ എൺപത് ശതമാനം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇരുപത് ശതമാനം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്കുമായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് ധനസഹായം ഉപയോഗിച്ച് നാനൂറ് ചതുരശ്ര അടിയിലുള്ള വീടുകളാണ് നിർമ്മിക്കേണ്ടത് നാല് ലക്ഷം രൂപയാണ് ഓരോ വീടിനും സർക്കാർ ധനസഹായമായി നൽകുന്നത് ഈ നാല് ലക്ഷം രൂപ തിരിച്ചടയ്ക്കേണ്ടതില്ല ആയതിനാൽ സർക്കാർ വീടില്ലാത്തവരെ സംരക്ഷിക്കാൻ ആവിഷ്കരിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ഇമ്പിച്ചി ബാബ ഭവന നിർമ്മാണ പദ്ധതി ഇമ്പിച്ചി ബാബ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനായി നിങ്ങളുടെ ജില്ലയിലെ കലക്ട്രേറ്റിലെ ന്യൂനപക്ഷ സെല്ലിൽ അപേക്ഷ സമർപ്പിക്കണം സർക്കാർ അതാത് കാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന മാനദണ്ഡ പ്രകാരം നിങ്ങളുടെ അപേക്ഷ അവർ പരിശോധിക്കുകയും നിങ്ങൾ അർഹരാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതുമാണ് താങ്ക്